നമസ്കാരം എല്ലാവർക്കും. ഡോണിക്സ് സ്പ്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ബിഗ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയാനായിട്ടാണ്. പക്ഷെ ഇതിൽ ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഒരു ലേറ്റ് ആയിട്ട് ഒരു അപ്ലോഡ് ആണ്. കാരണം ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ ന്യൂസ് അറിയാൻ സാധിച്ചു, പക്ഷെ എങ്കിൽ കൂടി എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വളരെ നിരാശപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ബിഗ് ട്രാൻസ്ഫർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള ഡിഫൻസ് നിര എന്ന് പറയുന്നത് ഒരു ചൈനീസ് വൻമതിലായിരിക്കും. കാരണം ആർക്കും തകർക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്ഫറിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഡിഫൻസ് നിര എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ശക്തിപൂർണമായിട്ടുള്ള ഒരു ഡിഫൻസ് നിര തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ലാലിക ക്ലബായ ജിറോണ എഫ് സിയുമായിട്ടൊക്കെ നേരിടാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള ട്രാൻസ്ഫേഴ്സ് ഒക്കെ നേടണം. അതൊരു ഹാഫ് ട്രാൻസ്ഫേഴ്സ്, അതായത് നമ്മുടെ ടീമിലേക്ക് ഒരു പകുതിയോളം ആളുകളെയെങ്കിലും നമുക്ക് എത്തിച്ചാലാണ് ടീമിലെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഒരു ടീമിനെ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ശക്തി പ്രാപിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ടീമിന് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് ഒരു റൂമറല്ല എങ്കിൽ കൂടി ഒരു ഏകദേശം കൺഫേം ആവുന്ന ഒരു ന്യൂസ് തന്നെയാണത്. പോപ്പ് പ്ലാറ്റ്നിക്, ആ പേര് നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഞാൻ പോപ്പണൻ എന്ന് ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ ആ പേരിനേക്കാൾ കുറച്ചുകൂടെ അനുയോജ്യമായ പേരുകൾ നമ്മുടെ വീഡിയോയ്ക്ക് ആ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു സുഹൃത്തിന്റെ കമന്റ് ഞാൻ എടുത്ത് കാണിക്കുകയാണ്. പോപ്പൂട്ടൻ എന്നാണ് ആ കമന്റിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള പേരുകൾ നിങ്ങൾ നമ്മുടെ പുതിയ ട്രാൻസ്ഫർ ലിസ്റ്റായി ഈ താരത്തിന്റെ പേരിലും നിങ്ങൾ പുതിയ പേരുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലിവിറ്റ്. അപ്പൊ നമ്മുടെ പുതിയ താരത്തിന്റെ പേര് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് കാളി, ഗ്രേറ്റ് കാളി അല്ല, സിറിൽ കാളി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുള്ളത്. അപ്പൊ സിറിൽ കാളി, ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ ടച്ച് നമുക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ കൂടി ഇദ്ദേഹം ഒരു ഫ്രഞ്ച് താരമാണ്, ഫ്രഞ്ച് ഡിഫൻഡറാണ്. ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുന്ന ഒരു താരമാണ്. ഇദ്ദേഹത്തിന് വെറും 35 വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളൂ. വെറും 35 വയസ്സ്, വെറും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി 35 വയസ്സ് പ്രായം, ഒരു മീഡിയം ലെവൽ ഫുട്ബോളർ, നമുക്ക് ലെവലിലേക്ക് ചിന്തിക്കാവുന്ന ഒരു വയസ്സ് അദ്ദേഹത്തിന്റെ ഒരു കളി നമുക്ക്. ഓക്കെ, 35 വയസ്സ് പ്രായമുള്ള ഈ താരം, 5 അടി ഉയരം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ കളി മാത്രമാണ് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമുള്ളൂ. നല്ല രീതിയിലുള്ള കരിയറാണ്, ബാക്ക്ഗ്രൗണ്ട് കരിയറാണ് അദ്ദേഹത്തിനുള്ളത്. ഫ്രഞ്ച് ടീമിൽ നല്ല രീതിയിലുള്ള കളി അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞ ഒരു താരം കൂടിയാണ്. അങ്ങനെ നമ്മൾ പോപ്പ്ലാറ്റിനെ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സോറി, പോപ്പൂട്ടൻ അഥവാ പോപ്പണ്ണൻ, എന്ത് വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ഈ വീഡിയോക്ക് താഴെ കമന്റിലൂടെ. ഓക്കെ, അപ്പോൾ ഈ താരം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ അടി മിഷൻ എന്ന ലെവലിലേക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഡേവിഡ് ജെയിംസിന്റെ ഈ തീരുമാനങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായി നിൽക്കാം, കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു തിരിച്ചുവരവിനായി. ഓക്കെ, അപ്പൊ ISL വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്, ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇതുപോലുള്ള ട്രാൻസ്ഫേഴ്സ് ന്യൂസുകൾ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അതിനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷനായി വരികയും നിങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരേക്കും.